കാലം കാത്തിരിക്കുന്ന നിമിഷങ്ങളാണെന്ന് കരുതണം ജമ്മു ജമ്മുകാശ്മീരിന് അസാധാരണമായ അധികാരങ്ങൾ നൽകുന്ന ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് എയും മുന്നൂറ്റി എഴുപതും റദ്ദാക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നു ഈ രണ്ട് വകുപ്പുകളുടെയും മാത്രം പിൻബലത്തിൽ നിൽക്കുന്ന കശ്മീരി പാർട്ടികൾക്ക് ഇന്ന് അഗ്നിപരീക്ഷ ഒമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും സജ്ജാദ് ലോണും ഹുറിയത്ത് കോൺഫറൻസിന്റെ പരോക്ഷ പിന്തുണയോടെ എം എൽ എ ആകുന്ന സി പി എം നേതാവ് യൂസഫ് തരിഗാമിയും വീട്ടുതടങ്കലിലാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പാക്കണമെങ്കിൽ ജമ്മു ജമ്മുകശ്മീരിലെ പ്രാദേശിക സർക്കാരിന്റെ അംഗീകാരം വേണമെന്ന വിചിത്ര അധികാരം നൽകുന്നതാണ് മുന്നൂറ്റിയെഴുപതാം വകുപ്പ് വിദേശകാര്യം പ്രതിരോധം വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിലൊഴിച്ച് ഇന്ത്യൻ പാർലമെന്റിന് കശ്മീരിൽ ഒരു അധികാരങ്ങളുമില്ല പ്രത്യേക അധികാരങ്ങൾ സംസ്ഥാനത്തിന് നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് ചമച്ചത് ഷെയ്ഖ് അബ്ദുള്ളയാണ് ലിംഗനീതി നിഷേധിക്കുന്നു എന്ന് ആക്ഷേപമുള്ള മുപ്പത്തഞ്ച് എ വകുപ്പ് കശ്മീരിൽ സ്ഥിരതാമസം ആർക്കൊക്കെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് നൽകുന്നു ഈ വിവാദ വകുപ്പിന്റെ ചുവടുപിടിച്ചാണ് പാകിസ്ഥാനികൾക്കും റോഹിംഗ്യൻ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം നൽകാൻ മുൻകാല കശ്മീരി സർക്കാരുകൾക്ക് കഴിഞ്ഞിരുന്നത് കശ്മീരിന് പുറത്തുള്ളവർക്ക് ഭൂമി വാങ്ങാനോ ജോലി നേടാനോ ഒന്നും സാധ്യമല്ല ഇന്ത്യൻ നികുതിദായകരുടെ ആയിരക്കണക്കിന് കോടി രൂപ സഹായം ഉപയോഗിച്ച് വളരുകയും അതിജീവി യും ചെയ്യുന്ന മേഖലയിൽ പാർലമെന്റിന് അധികാരങ്ങളൊന്നും നൽകാത്ത ഈ വിവാദ വകുപ്പുകളുടെ ഭാവിയാണ് അറിയാൻ പോകുന്നത് എസ് ന്യൂസ് ന്യൂഡൽഹി